ഗുഡ് മോർണിംഗ്. നീണ്ട 17-18 മണിക്കൂറിൻ്റെ യാത്രയുടെ ഒടുവിൽ ഞങ്ങൾ തിരുപ്പതിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് തിരുപ്പതി സിറ്റി എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ തിരുപ്പതി ബാലാജി ഭഗവാൻ ഇരിക്കുന്നത് തിരുമല എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. തിരുപ്പതിയിൽ നിന്നും ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മുടെ പൊന്മുടിയിലൊക്കെ പോകും പോലെ കുറച്ചിങ്ങനെ കയറി 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 പോകണം. അവിടെയാണ് നമ്മുടെ തിരുമല ബാലാജി ഭഗവാൻ ഇരിക്കുന്നത്. ശരിക്കും തിരുപ്പതിയിലല്ല, തിരുപ്പതി ജംഗ്ഷൻ പോകണ്ട കേട്ടോ. അതിന് മുന്നേ ഒരു ലെഫ്റ്റ് കട്ട് ചെയ്താണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇനി അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് നമ്മൾ എയർപോർട്ടിൽ ചെക്ക് ചെയ്യും പോലെ ഫുൾ അവിടെ ചെക്ക് ചെയ്താണ് അകത്തേക്ക് വിടുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലെ കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ വന്ന് ഇവിടെ നിന്ന് 12 മണി തൊട്ട് 3 മണി വരെ എന്തോ കാറൊന്നും മുകളിലേക്ക് വിടത്തില്ല. നമ്മൾ വന്ന് താഴെ സ്റ്റേ ചെയ്യേണ്ടി വരും, അല്ലാ എങ്കിൽ 3 മണിക്ക് ശേഷം മാത്രമേ നമ്മളെ വിടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് കുറച്ച് ഉച്ചയ്ക്ക് ഇറങ്ങി ഇങ്ങനെ പതിയെ പതിയെ നൈറ്റ് ഡ്രൈവ് ചെയ്ത് വന്ന് ഒന്ന് മോർണിംഗ് ആവുന്നവരെയൊക്കെ നിന്നിട്ട് വന്നത് കേട്ടോ. സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്, ഫുൾ ടയേർഡായിരിക്കുകയാണ്. വേറെ നന്നായിട്ട് കിടന്നുറങ്ങി. നമ്മളൊക്കെ ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. പിന്നെ റോഡൊക്കെ നല്ലതായതുകൊണ്ട് വലിയ രീതിയിൽ നമ്മൾ ടയേർഡായിട്ടില്ല. എന്തായാലും ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് തിരുപ്പതി ബാലാജി ഭഗവാനെ കാണാനായിട്ട് പോവാം. ഇന്ന് ദർശനം കിട്ടോ ഇല്ലേ എന്നുള്ളത് അറിയത്തില്ല. ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും ദർശനം കിട്ടുന്നത്, അറിയത്തില്ല എങ്ങനെയാണ്. പോയി റൂമെടുക്കുക, റൂമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂമെടുക്കുക, ഫ്രഷ് ആവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ബാക്കി പോവുക പോവുക നമുക്ക് കാണാം. എന്തായാലും ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവർ പെർമിഷൻ തരില്ല അവിടെ എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഈ ബാഗും ലഗേജും സാധനങ്ങളും എല്ലാം പുറത്തെടുത്ത് നമ്മളവിടെ ചെക്ക് ചെയ്ത് മാത്രമേ വിടുകയുള്ളൂ. കാറ് മാത്രം ഉള്ളിലേക്ക് വിടും, കാറും ഡ്രൈവറും മാത്രം. നമ്മളെല്ലാവരും പുറത്തിറങ്ങണം. അത് ബസ്സിൽ വന്നാലും ശരി, കാറിൽ വന്നാലും ശരി, എന്തായാലും ശരി, അവിടെ ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടാവും. കുറേ നമ്മുടെ ഈ ടോൾ പ്ലാസ പോലെ കുറേ ഒരു സെക്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് ചെറിയ രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റ്, സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെക്ക് പോസ്റ്റാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ എൻട്രൻസ് വഴിയാണ് അവിടെ അകത്തേക്ക് വിടുന്നത്. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് വീടേക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് നടന്ന് വന്നതാണ്. നമുക്ക് പതി അങ്ങോട്ട് നടക്കാം കേട്ടോ. ഈ ഇതിൻ്റെ അവിടെ തന്നെയാണ് നടന്ന് കയറുന്ന വഴിയും കാര്യങ്ങളും എല്ലാം. ഇവിടെ വരുന്നവരെ മാപ്പിൽ തിരുമല എന്ന് കൊടുക്കുക, തിരുപ്പതി എന്ന് കൊടുക്കരുത്. തിരുപ്പതി എന്ന് കൊടുത്താൽ മെയിൻ സിറ്റി ടച്ച് ചെയ്യും. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ കുറേ കിടന്ന് കറങ്ങി കേട്ടോ. അപ്പോൾ തിരുമല എന്ന് തന്നെ കൊടുക്കുക. തിരുമല കൊടുത്താലേ കറക്റ്റ് മാപ്പിട്ട് നമുക്ക് ഈ ചെക്ക് ഇൻ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തിരുപ്പതി പോയി അവിടെ കിടന്ന് കറങ്ങേണ്ടി വരും. നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ കാര്യങ്ങൾ പഠിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേശ്ശെ പഠിച്ചു. ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് കൂടുതൽ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞതിന് വന്നപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് കേട്ടോ. പക്ഷേ തിരുമല എന്ന് കറക്റ്റ് മാപ്പ് ഇട്ടാലും അവർ കറക്റ്റ് കാണിച്ചു തരും ഗൂഗിളിൽ, അത് നോക്കി വന്നാൽ മതിയേ. ഇതാട്ടോ തിരുമല, ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്. നിറയെ വണ്ടികൾ പോകുന്നുണ്ട്. ബസ്സിൽ വരുന്നവർ വരെ ലഗേജ് എല്ലാം എടുത്ത് പുറത്തിറങ്ങി, ബസ്സും ഡ്രൈവറും മാത്രമാണ് ഉള്ളിലേക്ക് കയറുന്നത്. പക്കാരി ശ്രദ്ധിച്ചോളാം, ഇവിടെ ഫുൾ ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് അകത്തേക്ക് വിടത്തുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ലഹരി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗിലുണ്ട്. അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അവിടെ അമ്പലം മാത്രമേ ഉള്ളൂ. അമ്പലവും അമ്പലത്തിൻ്റേതായ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അത്രയും ഭക്തിയോടെ പോകുമ്പോൾ അതിൽ അനാവശ്യ സാധനങ്ങളൊന്നും പാടില്ല, അതൊക്കെ ആയിരിക്കും ചെക്ക് ഇൻ ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ ഇത്രയും വലിയൊരു അമ്പലം, ലോകത്തിലെ ഏറ്റവും വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിളാണ് തിരുപ്പതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യണ്ടേ, അതിൻ്റെതാണ് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് നടപ്പാത ഉള്ളത് കേട്ടോ. ബസ് സർവീസ് ഉണ്ട്, താഴെ നിന്ന് ബസ് സർവീസ് തിരുമലയിലേക്കുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. അവിടെ എന്തോ ഹോമം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ തല മുട്ടയടിക്കണം എന്നുള്ളവർക്ക് ഇവിടെ നിന്ന് അടിക്കാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് അടിക്കാം. ഏട്ടൻ തല മുട്ടയടിക്കണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്, മുകളിൽ നിന്ന് മുട്ടയടിക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ പൂജ ഹോമം എന്തൊക്കെ നടക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ പറ്റി അറിയില്ല, ഇന്നിപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ വന്നപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞങ്ങളന്ന് ഇവിടെ ഇറങ്ങി നിന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുളിക്കാതെ നനയ്ക്കാതെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്തോ ഹോമമെന്നാണ് ഇവിടെ നിന്ന് ഓഫീസേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അതുപോലെ ഇവിടെ നിന്ന് തന്നെയാണ്, ഇവിടുന്ന് എനിക്ക് തോന്നുന്നു തേങ്ങ എല്ലാം അടിച്ച ശേഷം നടപ്പാതയിലൂടെ പോകും എന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ തിരുപ്പതി തിരുമല ബാലാജി ഭഗവാന്റെ അടുത്തേക്ക് നടന്നു കയറുന്ന നടപ്പാതയിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്.
എനിക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ, എപ്പോഴെങ്കിലും അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാനൊക്കെ ആകെ ടയേർഡാവും കേട്ടോ, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും പറ്റിക്കണം, സാധിക്കണം. 3550 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 11 kilometers എന്തോ സംതിങ് ഉണ്ട്, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ 3550 സ്റ്റെപ്പ് ഉണ്ടെന്ന് ഇവിടെ ഉള്ളവർ തന്നെയാണ് പറഞ്ഞത്. ഒന്ന് റിലാക്സായി റെസ്റ്റ് ചെയ്തൊക്കെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ സ്റ്റെപ്പ് കയറി പോകണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. നമ്മൾ ഭഗവാനെ കാണാൻ വരുമ്പോൾ അത്രയേറെ ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ തന്നെയാണ് കാണേണ്ടത്, അല്ലാതെ ഫുൾ എപ്പോഴും ഹാപ്പി ആയിട്ട് വന്ന് കണ്ടിട്ടല്ല. കാര്യമില്ല, എപ്പോഴും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് 3550 സ്റ്റെപ്സ് കയറി കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഏട്ടൻ പറയുന്നു എന്നെ കൊണ്ട് പറ്റില്ല എന്ന്, പക്ഷെ ഞാനത് സാധിച്ച് കാണിച്ചു കൊടുക്കും. നമ്മുടെ കാറ് ദേ അവിടെ കിടക്കുകയാണ്. ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും പുറത്തെടുക്കണം, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരുമല വരുന്നവർ ഈവക ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 12 മണി തൊട്ട് അവർ മുകളിലേക്ക് കയറ്റി വിടത്തില്ല. രാത്രി 12 മണി തൊട്ട് രാവിലെ 3 മണി വരെ എന്തോ അവർ കയറ്റി വിടത്തില്ല. 3 മണിക്ക് ശേഷം ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരാനേ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അതാണ്. നിറയെ വണ്ടികൾ 2, 3, 4 ആയിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടേക്ക് പോകുന്ന മാത്രം ചെക്ക് പോസ്റ്റാണ്, തിരിച്ചു വരുന്നത് നമ്മൾ വേറെ വഴി കൂടെയാണ്. അത് എൻട്രൻസ്, അവിടെ നിന്ന് കാർ അകത്തേക്ക് വിടില്ല, ഇവിടെ നിന്ന് കാർ അകത്തേക്ക് മാത്രമേ വിടത്തുള്ളൂ, പുറത്തേക്ക് വിടത്തില്ല. വൺ വേ ആണ് കേട്ടോ. ഇവിടെ തന്നെ 4, 5, 5, 6 ചെക്ക് പോസ്റ്റുകളുണ്ട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അവിടെയും ക്യൂ ആണ് കേട്ടോ, അവിടെയും ക്യൂ ആണ്. എങ്കിലും ചെറിയ ക്യൂകൾ മൂവായി പോവും. ഇത്രയേറെ വണ്ടികൾ വരുന്നതുകൊണ്ടാണ് ഇത്രയേറെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിട്ട് ക്യൂ ആവുന്നത്. തിരിച്ചു വരാൻ ചെക്കിംഗ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, തിരിച്ചു വരാൻ ചെക്കിംഗ് ഇല്ല, അകത്തേക്ക് പോകാനാണ് ചെക്കിൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് പോവേണ്ടത്, നമ്മുടെ ബാലാജി ഭഗവാൻ ഇരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. നമ്മളിപ്പോൾ തിരുപ്പതി നിൽക്കുന്നേ ഉള്ളൂ, ഇനി നമുക്ക് തിരുമല പോകണം. നമ്മുടെ കാറ് ക്യൂ കിടക്കുകയാണ്, ഇത് നോക്കിയാൽ ഇത്രയും ക്യൂ ഉണ്ട്. ഇവിടെയൊക്കെ ഇത്രയും ടോൾ ഉണ്ടായിട്ടാണ് നമ്മൾ ക്യൂവിൽ കിടക്കുന്നത്. ഞാൻ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. നമ്മുടെ വലിയ ട്രോളി മാത്രമേ നമ്മുടെ ബാഗിലുള്ളൂ. ഫുൾ എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്, ലഗേജ് കാര്യങ്ങളായിട്ട് എല്ലാവരും പുറത്തിറങ്ങുകയാണ്. ക്യാമറയും ലാപ്ടോപ്പും എല്ലാം ചെക്ക് ഇൻ ചെയ്യണം. ഇതെല്ലാം ക്യൂടൊക്കെയാണ്, ഇത്രയേറെ ടോൾസ് ഉണ്ടായിട്ടാണ് വീണ്ടും നമ്മൾ ക്യൂവിൽ നിൽക്കുന്നത് കേട്ടോ. വേറെയും അച്ഛനും കാറിലുണ്ട്, എല്ലാവരും ഇറക്കും കേട്ടോ. എല്ലാവരെയും ബസ്സിൽ വരുന്നവരൊക്കെ ഫുൾ ലഗേജായിട്ട് ഇറങ്ങും. ഞാൻ കെട്ടിയും പെട്ടിയും കിടക്കയുമായിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് അറിയില്ല, എങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാം. നമ്മുടെ കാറിന് ബാക്കിൽ കിടക്കുന്ന വണ്ടി നോക്കി, എത്ര റോ ആയിട്ടാണുള്ളത് നോക്കി കണ്ടോ. നമ്മുടെ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ അവർ കളയാനായിട്ടുള്ള സ്ഥലം തരും. ഇവിടെ കളഞ്ഞിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാനായിട്ട് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കളഞ്ഞിട്ട് വേണം പോവാനായിട്ട്. അയ്യോ, ഫുൾ ചെക്ക് ഇൻ ചെയ്ത് കേട്ടോ. ഞാൻ ക്യാമറ കൊണ്ട് കയറുന്ന കണ്ടിട്ട് എൻ്റെ നിന്ന് വാങ്ങിയിട്ട് എവിടെ നിന്ന് വരുന്നു കേരള, എന്തിനാ ഈ വീഡിയോ എടുക്കുന്നത്, യൂട്യൂബിൽ ഇടാൻ ഞാൻ പറഞ്ഞു. ആ ശരി, യൂട്യൂബ് ചാനൽ പേര് പറ, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കി ഫുൾ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്തു. ക്യാമറയിൽ ഫുൾ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്തു, അതിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു. കുഴപ്പമില്ല, വേറെ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇത്രയും ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടതെല്ലാം ചെക്കിങ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് കണ്ടോ. നമ്മുടെ കാറിനെ കൊണ്ടൊന്ന് ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. ഇങ്ങനെ ഇടാമായിരുന്നാ, ഇങ്ങനെ ഇടാമായിരുന്നാ കാറ്. എല്ലാവരും ചെക്കിനെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത് ഫോട്ടോ സെഷൻ ആട്ടോ. ചെക്കിൻ കഴിഞ്ഞ് അടുത്ത് വരുന്നത് നമ്മൾ തിരുപ്പതി തിരുമലയിലേക്ക് എൻട്രി ആയെന്ന് ആൾക്കാരെ കാണിക്കാനായിട്ട് ഫോട്ടോസ് എടുക്കുന്നൊരു സ്ഥലമാണിത്. നമുക്ക് കാർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. നമുക്ക് ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നൊരു കൂപ്പൺ തരും കേട്ടോ. നമ്മുടെ വന്ന ദിവസം, ടൈം, നമ്മുടെ കാറിൻ്റെ നമ്പർ, എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് തന്നിട്ട്, മിനിമം ട്രാവലിംഗ് ലിമിറ്റ് ടു റീച്ച് തിരുമല ഈസ് 28 minutes. 28 മിനിറ്റ്സിൽ ഉള്ളിൽ എത്താൻ പാടുള്ളൂ. ഷുഡ് നോട്ട് റീച്ച് ബിഫോർ 7:21 മുന്നേ എത്താൻ പാടില്ല. 6:53 എടുത്ത കൂപ്പൺ 7:21 മുന്നേ എത്താൻ പാടില്ല. 40 മിനിറ്റെങ്കിലും എടുക്കണം, 40 മിനിറ്റെങ്കിലും മാക്സിമം എടുക്കണം. അതിന് കൂടുതൽ നമ്മൾ നേരത്തെ എത്തിയാൽ ഫൈൻ ചെയ്യുമായിരിക്കും. കാരണം റോഡിൽ സ്പീഡ് ലിമിറ്റ് ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഈ സൈഡിലൊക്കെ മങ്കീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഈ ചെക്ക് ഈ കൂപ്പൺ മുകളിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ അവർ ചെക്ക് ചെയ്യും നമ്മൾ കറക്റ്റ് ടൈമിലാണോ എത്തിയിട്ടുള്ളത് എല്ലാം എന്നൊക്കെ ഉള്ളത്. സ്പീഡിന് പോവില്ല, നമ്മൾ ഇങ്ങനെ കേവാണ്, ഹെർപ്പിൻ അല്ല, കേവ് റോഡാണ്. അപ്പോൾ അതനുസരിച്ചുള്ള സ്പീഡിൽ നമ്മൾ മാക്സിമം സ്പീഡിൽ എത്ര പോയാലും ഈ ഒരു പറഞ്ഞിരിക്കുന്ന ടൈമിലേ ആവുള്ളൂ. ഓവർ സ്പീഡിൽ പോകുമ്പോഴാണ് അതിൽ കൂടുതൽ എത്തുന്നതും ഫൈൻ അടിക്കുന്നതും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാലാജി കാണാൻ പോവാം. നമ്മൾ തിരുമലയിലേക്ക് പോകുമ്പോൾ നല്ല രസമുള്ള കാഴ്ചയാണ്. നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ വീടിരിക്കുന്ന തിരുമലയല്ല കേട്ടോ, തിരുപ്പതി തിരുമല. ഭയങ്കര രസമാണ്, നല്ല ക്ലൈമറ്റാണ്. തിരുമല 16 കിലോമീറ്റർ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങ് ഇറങ്ങി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ട്. അവർ ബോർഡെല്ലാം വച്ചിട്ടുണ്ട്, അവർക്കൊന്നും ഫീഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ബോർഡെല്ലാം വച്ചിട്ടുണ്ട്. ഇന്ന് ഇറങ്ങി നിന്നാൽ ഇനി പണിഷ്മെൻ്റ് കിട്ടി നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരുമോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇറങ്ങുന്നില്ല. ഇതാണ് തിരുമല ബാലാജിയുടെ അടുത്തേക്ക് പോകുന്ന കാഴ്ചകൾ. 28 മിനിറ്റ്സ് എങ്കിലും വേണം നമുക്ക് അങ്ങ് മുകളിലെത്താനായിട്ട്. എന്ന് വെച്ചാൽ മങ്കീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോവാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ പോകുന്ന വഴിയൊക്കെ ഞാൻ മുന്നേ കഴിഞ്ഞ വർഷം പോയപ്പോഴും കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിച്ചു. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. നമ്മളൊരു ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ഒരു ഫീലാണ് ഈ തിരുപ്പതിയിലേക്ക്, അതായത് തിരുമലയിലേക്ക് പോകുമ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടെ തിരുമല ബാലാജി സ്വാമിയുടെ അമ്പലമാണെങ്കിലും അത് തിരുമല ഒരു സിറ്റിയാണ് കേട്ടോ. അങ്ങനെയാണ് അവരത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ബസ്സും കാര്യങ്ങളും കടകളും ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഹെയർപിൻ കർവ് അല്ല, അല്ലാത്ത സാധാരണ കർവ് കേട്ടോ. നിറയെ ബസ്സുണ്ട് കേട്ടോ, ശരിക്കും ബസ്സുണ്ട് താഴ്ന്ന് വരാനായിട്ട്. ട്രെയിനിലും ഒക്കെ വരുമ്പോൾ, ബസ്സിലൊക്കെ വരുന്നവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ട്രെയിനിലൊക്കെ വരുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, 28 മിനിറ്റിനുള്ളിലേ അങ്ങ് എത്താവൂ, അതിന് മുന്നേ എത്താൻ പാടില്ല എന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒരു 5 മിനിറ്റ് ഇടപെട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്ത് ഇറങ്ങി ഒന്ന് ഗ്ലാസ് താത്തിട്ട് പോലും വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. കുരങ്ങന്മാരുണ്ട്, ചിലപ്പോൾ എൻ്റെ ക്യാമറ എല്ലാം കുരങ്ങന്മാർ കൊണ്ടുപോകും. പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, ആരും ഇറങ്ങുന്നില്ല, നമ്മളും ഇറങ്ങുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം തിരുപ്പതി പോയത് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോസ്. ഇപ്രാവശ്യം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നമ്മുടെ തിരുപ്പതി വിശേഷം ഇടാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു, അപ്പം നമുക്ക് ആദ്യം പോയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കുറച്ച് അറിയത്തുള്ളായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് അവിടെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തു, അതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, 11 മണിക്ക് മുന്നേ ഞങ്ങൾ നമ്മളെ തിരുപ്പതി മുകളിൽ തിരുമല കയറണമെങ്കിൽ രാത്രി 11 മണിക്ക് മുന്നേ നിങ്ങൾ ഇവിടെ എത്തേണ്ടതാണ്. എങ്കിലേ ചെക്ക് പോസ്റ്റ് കടത്തി വിടത്തുള്ളൂ, അല്ലെങ്കിൽ താഴെ സ്റ്റേ ചെയ്ത ശേഷം 3 മണിക്ക് ശേഷം മാത്രമേ മുകളിലേക്ക് വിടത്തുള്ളൂ. വെളുപ്പിന് 3 മണിക്ക് ശേഷം മാത്രമേ മുകളിലേക്ക് വിടത്തുള്ളൂ. 11 മണി തൊട്ട് വെളുപ്പിന് 3 മണി വരെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് കടത്തി വിടത്തില്ല, താഴെ പറ്റത്തുള്ളൂ. പിന്നെ മുകളിലൊക്കെ റൂം അതെല്ലാം നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഡിസംബറിലേക്ക് വേണ്ടിയിട്ടുള്ള കോട്ട ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ടെന്ന് ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടായിരുന്നു. അത് മുന്നേ തന്നെ നമ്മളത് കോട്ട ഓപ്പൺ ആകുമ്പോൾ തന്നെ ട്രാവൽസ് കാര്യങ്ങളെല്ലാം ബൾക്കായിട്ട് അവരങ്ങ് ബ്ലോക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെപ്പോലുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ദൈവാനുഗ്രഹം പോലെ, ബാലാജി ഭഗവാന്റെ അനുഗ്രഹം പോലെ എനിക്കിവിടെ വന്ന് തൊഴാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗുരുവായൂരപ്പൻ സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ളൊരു പരിചയം, എപ്പോൾ വന്നാലും നമ്മുടെ ബാലാജി ഭഗവാന്റെ കാണാനുള്ള ഭാഗ്യവും അതുപോലെ റൂമിനുള്ള സൗകര്യവും എല്ലാം എനിക്കിവിടെ ചെയ്തു തരുന്നുണ്ട്. അതൊരു വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. തിരുപ്പതി ഭഗവാന്റെയും ഗുരുവായൂരപ്പൻ്റെയും ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഒരുപാട് ഇൻക്വയറീസ് ഉണ്ടായിരുന്നു. ഞാൻ പോയതുപോലെ എനിക്ക് അവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ചിലരൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ട്, അറിയാമല്ലോ തിരുപ്പതിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, ഒരുപാട് തിരക്കും. നമ്മൾ ഇപ്പോൾ ഡിസംബറിലെ കോട്ട ഇപ്പോൾ സെപ്റ്റംബറിൽ ഓപ്പൺ ആയിട്ടുണ്ട്, ആ കോട്ട പോലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കൊരാളെ സഹായം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും വേണ്ടി ചെയ്തു തരാൻ പറയാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന 1-2 പേരല്ല, 1000 പേരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ദയവേത് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ടിക്കറ്റൊക്കെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത്.
അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കെപ്പോൾ വേണോ വന്ന് തൊഴുത് പോകാനുള്ളൊരു ഇതുള്ളത് കൊണ്ട് ആ വക കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. എങ്കിലും എനിക്കറിയാവുന്ന ഇവിടെ വന്ന് പരിചയപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ കുറേ വിശേഷമുണ്ട്. ഇന്ന് ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ, ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, അയ്യോ തിരുപ്പതി വിശേഷം കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, തിരുപ്പതി വിശേഷമൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വീഡിയോയുടെ ഞാൻ തിരുപ്പതിയെ പറ്റി ഇടുന്നുള്ളൂ. എങ്ങനെയാണ്, ഏതാ ടിക്കറ്റൊക്കെ എടുക്കുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തിരുപ്പതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിശേഷമായിരിക്കും അടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നത് കേട്ടോ. അതുകൂടെ കഴിയുമ്പോഴേക്കും തിരുപ്പതി വിശേഷം കഴിയും. പിന്നെ നമ്മൾ കാളഹസ്തി പോയി, തഞ്ചാവൂർ പോയി, അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പോയി, അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ കരുതുന്നത് ഇങ്ങനെ റെഗുലറായിട്ട് ഇടാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടാം എന്നുള്ള രീതിയിലാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് മുകളിലെ തിരുമല എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ റൂമെല്ലാം അലോട്ട് ചെയ്തിട്ടുണ്ട്. 8:30 റൂം കിട്ടത്തുള്ളൂ. ഇവിടെ 7:30, 8:30 സ്റ്റാഫ് ഷിഫ്റ്റിംഗ് സമയമാണ് കേട്ടോ. ഞങ്ങൾ എത്തിയത് 8:00 ആണ്. അപ്പോൾ സ്റ്റാഫ് ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് 8:30 ഞങ്ങൾക്ക് റൂം അലോട്ട് ആവത്തുള്ളൂ. അതുവരെ ഇവിടെ പുറത്തിങ്ങനെ നിൽക്കണം. അപ്പോൾ ബാക്കി തിരുപ്പതി വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാവേ. ടാറ്റാ.